യാപ്പോയ് നമ്മുടെ 10 മണി റൂം മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ ലൈവിൽ സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഡേറ്റ എല്ലാ ദിവസവും പണി തരുന്നതുകൊണ്ട് നമുക്ക് ലൈവ് ഓപ്പൺ ആയെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ലൈവ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത്. യെസ്, എന്തായാലും നമ്മുടെ ലൈവ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഷീൽഡ് മോഡിൽ പോയിട്ട് വരാം. യെസ് ജയ്, ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. ഓ എൻ്റെ മോനെ, ഇംഗ്ലീഷ് ഒക്കെയോ? എനിക്ക് വയ്യ, ഞാൻ ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന ഉടനെ തന്നെ നമ്മുടെ ഒരു വീഡിയോ വരുന്ന ഒരു ഫണ്ണി റൂമാച്ച്, ഷേ റൂമാച്ച് അല്ല, ഒരു ഫണ്ണി ഒരു മാച്ച്. നമ്മളൊരു ന്യൂബായിട്ട് കളിക്കുന്ന ഒരു ആണത്. എന്തായാലും ഫാണ് മൊത്തം. എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബെൽബട്ടൺ കൂടെ അടിച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് ആ റൂമാച്ചിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ്. റൂമാച്ച് റൂമാച്ച് എന്നാണല്ലോ എന്റെ വായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ലൈവ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങൾ നമ്മൾ പിന്നെ സംസാരിക്കാം. ലൈവ് കാണാനൊക്കെ ആരുടെ കയറി വരട്ടെ, കയറി വന്നിട്ട് വേണ്ടേ പറയാൻ. എന്തായാലും ഇവിടെ റൂമാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് പേരുകളൊന്നും വായിക്കാൻ പറ്റിയില്ല. എന്തായാലും ലൈവ് ഇവിടെ സെറ്റാണ്, സീനുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ സിറ്റുവേഷൻ എന്താകും. നമ്മുടെ ഗെയിം പ്ലേസ് ഒക്കെ ബ്രോ, നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമാണ് നമ്മൾ ഗെയിം പ്ലേസ് ഒന്നും ഇടാത്തത്. പ്ലസ് ഡ്യൂട്ടി പ്രോബ്ലം കൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിലായിരിക്കും നമുക്ക് ഗസ്റ്റ് നമ്മുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് അങ്ങ് പോകേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം ടീം നമ്പർ 2-ൽ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് ക്രിസ്. ഇതെന്ത് പേരാണ് ഇത്? ഹെക്സ്റിക് പാൽ, എന്ത് പേരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ടീം നമ്പർ 2-ൽ നമ്മുടെ ഡെഡ്പൂൾ ഒരു ഡുവോ കളിക്കുന്നുണ്ട്. പിന്നെ വേറെ ആരും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വേറെ ആരും തന്നെ ഡുവോ. യെസ്, ടീം നമ്പർ 22-ൽ നമ്മുടെ രവി, ആർ കെ ആൻഡ് രമേശ്, അവർ രണ്ടുപേരും നിൽപ്പുണ്ട്. ഇന്നലെ ഇതിൻ്റെ അകത്ത് ഒരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ PM ആൾക്കാർ വന്നിരുന്നു. അത് നമുക്ക് നോക്കാം. ഈ റൂം മാച്ച് തന്നെയല്ലേ ഇത്? ഈ റൂം മാച്ച് അല്ല, അത് വേറെ റൂം മാച്ചാണ്. അത് ഇന്ന് അവരുടെ ടീം ഇല്ലെന്ന് തോന്നുന്നു. ഏതോ ഒരു ക്ലാനിന്റെ പേര് ഞാൻ വേറെ എന്തോ ആണ് പറഞ്ഞത് എന്നൊരു ഒരു മിസ്റ്റേക്ക് എൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ടീമിനെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. യെസ്, ആ ടീമിനെ കാണുന്നില്ല. എന്തായാലും ആ ടീം ഇന്ന് ഇല്ലെന്ന് തോന്നുന്നു. യെസ്, നമ്മുടെ ഷൂട്ടിംഗ് റേഞ്ച് വഴി നേരെ മിലിറ്ററി ബേസിലേക്കാണ് ഇന്നത്തെ ഫ്ലൈറ്റ് പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ഫ്ലൈറ്റ്. 22 ടീംസ് ആണുള്ളത്, 80 പേരുണ്ട്. രണ്ട് ടീമുകൾ ഡുവോ കളിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. യെസ്, ടീമുകൾ ടീം നമ്പർ 22 അവിടെ ചാടിയിട്ടുണ്ട്, ടീം നമ്പർ 18 ചാടിയിട്ടുണ്ട്, ടീം നമ്പർ 18 കൂട്ടത്തിൽ തന്നെ വേറെ ഏതോ ഒരു ടീമും കൂടെ ചാടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടീം നമ്പർ 12 ആന്ന് പോകുന്നു. ടീം നമ്പർ 12, ടീം നമ്പർ 8, ടീം നമ്പർ 12 ഏതാ നോക്കാം. ടീം നമ്പർ 8 എക്സ്കോൺ ക്ലാനിലെ പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ടീം നമ്പർ 12 ആന്ന് പോകുന്നു നമ്മുടെ അബിയും പിള്ളേരുമാണ്. അത് അബിയും പിള്ളേരും അല്ല, നമ്മുടെ ടീം നമ്പർ 17 നമ്മുടെ സുജിത്ത് ഗോപും പിള്ളേരുമാണ് പോകുന്ന. അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ രമേശും പിള്ളേരും ചാടിയിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഫൈറ്റ് അവിടെ തന്നെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ബാക്കി ടീമുകളെല്ലാം ചാടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് നോക്കാം. മിലിറ്ററി ബേസിലേക്ക് ആരുമില്ലേ? മിലിറ്ററി ബേസിലേക്ക് ആരും ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം ലൈവ് കാണാൻ വേണ്ടി. നമ്മുടെ XT സ്നൈപ്പർ OP എന്ന് പറഞ്ഞ് സേവിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ച് എന്താകും എന്നുള്ളത്. എന്തായാലും ടീം നമ്പർ 18 അടുത്താണ് ആദ്യത്തെ ഫൈറ്റ് നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു, കാരണം അവർ താഴെ ചാടിയിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 18 വാസസ് ടീം നമ്പർ 17, രണ്ട് ടീമുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം ടീം നമ്പർ 17 എവിടെ ആണെന്നുള്ളത്. യെസ്, രണ്ട് ടീമുകളും ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും രണ്ട് ടീമുകളും രണ്ട് വശത്താണെന്ന് തോന്നുന്നു. നമ്മുടെ ZX07 തൊട്ടടുത്തായിട്ട് നമ്മുടെ എക്സ്കോൺ സുബിൻ നിൽപ്പുണ്ട്. എന്നാൽ സുജിത്ത് ഗോപു ആ വീടിന്റെ ബാക്കിലേക്ക് ചാടി. എന്തായാലും അവിടെ ഒരു നേടിട്ട് പോകും നമ്മുടെ സുബിൻ. എന്തായാലും ആ നേടിൽ വീണിട്ടില്ല. എന്തായാലും BTK അശ്വിൻ അവിടെ തോർ വൈപ്പറിനെ അവിടെ അടിച്ചിട്ടുണ്ട് പിസ്റ്റലും വെച്ച്. എന്തായാലും 07 നമ്മുടെ സുബിനും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുമല്ലോ നോക്കാം. നമ്മുടെ ട്രോക്സൈൻ അവിടെ കയറി വന്നിട്ടുണ്ട്. എന്തായാലും 3-4 സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. യെസ്, അവിടെ ബുൽജി അവിടെ അടിക്കുന്നു നമ്മുടെ സുജിത്ത് ഗോപുവിനെ ആന്ന് തോന്നുന്നു. യെസ്, നമ്മുടെ അശ്വിൻ മാസ് കാണിച്ച് നമ്മുടെ വൈപ്പറിനെ, തോർ വൈപ്പറിനെ ഇടിച്ചു കൊന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ആ ഫൈറ്റുകളുടെ അടുക്കേക്ക് നമുക്ക് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു, കാരണം രണ്ട് ടീമുകളും വീടിന്റെ ഫ്രണ്ടിലും താഴെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ടീം നമ്പർ 18 പ്ലേയേഴ്സ് അവിടെ കയറി വന്നു. നമ്മുടെ സുബിൻ്റെ ചെറിയ രീതിയിലുള്ള ടാഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും സുബിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താകും സിറ്റുവേഷൻ എന്നുള്ളത്.
സുബിനും യെസ് നമ്മുടെ Z-X-07 ബൈക്ക് എന്തായാലും വലിഞ്ഞിട്ടുണ്ട്, എന്തായാലും മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ബുൽജി അവിടെ റഷ് ചെയ്ത് കയറുന്നു, നമ്മുടെ സുജിത്ത് ഗോപുവിന്റെ അടുക്കാണ് നിൽക്കുന്നത്. TX-4E-K അവർ 3 vs 4 സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. അവിടെ സുജിത്ത് ഗോപു ഉണ്ട്, ബുൽജി അവിടെ അടിച്ചിരിക്കുന്നു DP-യും വെച്ച്. സുജിത്ത് ഗോപുവിന് നല്ല രീതിയിലുള്ള ടാഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സുജിത്ത് ഗോപുവിനെ ഒന്ന് നോക്കാം. സുജിത്തിന്റെ കയ്യിൽ ഗൺ ഏതെങ്കിലുമുണ്ട്, ഒരു VSS മാത്രമേ ഉള്ളൂ പാവം സുജിത്ത്. അപ്പൊ എന്തായാലും പെട്ട അവസ്ഥ, ജാങ്കോ പെട്ടു, സുജിത്ത് ഗോപു പെട്ടു. എന്തായാലും 07 അവിടെ കയറി വന്നിട്ടുണ്ട്, അവിടെ റഷ് ചെയ്യുകയാണ് അവിടുത്തെ ടീംമേറ്റ്സ് എന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഒരു സ്മോക്ക് ഇട്ടിട്ട് നമ്മുടെ ബുൽജി ഇവിടുത്തെ തൊട്ടടുത്തുള്ള വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ TX-4E-K എന്താ കാണിക്കുന്നത്? EK ഓ ഇങ്ങനെ നൈസായിട്ട്. പക്ഷെ ബുൽജി അവിടെ വീടിന്റെ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ EK-നെ അടിക്കും. യെസ് നമ്മുടെ ബുൽജിയെ അവിടെ കണ്ടിരിക്കുന്നു, നമ്മുടെ എക്സ്കോൺ അടിക്കൂ. യെസ് ബുൽജി കിട്ട അടിച്ചിരിക്കുന്നു, നല്ല രീതിയുള്ള ടാഗ് തന്നെയാണ് നമ്മുടെ ബുൽജി കിട്ട് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ബുൽജിയെ EK അടിച്ചിടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. എന്തായാലും XT-മഞ്ജൻ അവിടെ, XT-റാംബോനെ അവിടെ അടിച്ചിരിക്കുന്നു. എന്തായാലും അവിടെ നേടി ഇട്ടു നമ്മുടെ ബുൽജി അവിടെ, നമ്മുടെ EK അവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നേടിൽ വന്നിട്ടില്ല. എന്തായാലും ബുൽജി വാസസ് EK. യെസ് രണ്ടുപേരും കണ്ടിരിക്കുന്നു. എന്റെ മോനെ ഓപ്പണിൽ കിട്ടി, എന്തായാലും അടിച്ചു. നമ്മുടെ ബുൽജിയെ അവിടെ നോക്കാക്കിയിട്ടുണ്ട്, ബുൽജിയെ അവിടെ ഫിനിഷ് ചെയ്ത് വിടും. യെസ് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മുടെ TX-4E-K. എന്റെ മോനെ വിഷയം, ബുൽജി കിട്ട ആദ്യം ആ ടാഗ് കിട്ടിയത് കൊണ്ടാണ്. എന്തായാലും സുജിത്ത് ഗോപു അവിടെ നിന്ന് ചാടി ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് നോക്കാം TX-DE-കൾ അവിടെ XD-റാംബോനെ അടിക്കുന്നു. XD-VS XD സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇവരുടെ ടീമിൽ ഒരു പ്ലെയർ കൂടെ ഉണ്ട്. യെസ് 07 ഇവിടെ വന്നിട്ടുണ്ട്. സുജിത്ത് ഗോപു തൊട്ടടുത്തുള്ള ബിൽഡിംഗ് വന്നിട്ടുണ്ട്. എക്സ്കോൺ സുബിൻ അവിടെ വട്ടം കറങ്ങി കയറി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാകും സിറ്റുവേഷൻ എന്നുള്ളത്. രണ്ടുപേരും അങ്ങനെ തന്നെ നിൽക്കുവാണല്ലോ. എന്തായാലും 07 EK-ക്കും അവിടെ ആവശ്യത്തിനുള്ള ലൂട്ട് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. ഇതാ ഓപ്പണിൽ കൂടെ നമ്മുടെ ചെറുക്കൻ അവിടെ ഓടുന്നു. നമ്മുടെ സുബിൻ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നു. സുബിൻ ഇതുവരെ ഒരടി പോലും കൊടുത്തിട്ടില്ല. യെസ് അവിടെ അടി കിട്ടുന്നു, നമ്മുടെ 07 അടി കിട്ടുന്നു. അവിടെ ചാടി മറിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ X-07 അവിടെ ഓടി ബിൽഡിംഗിന്റെ ബാക്കി വന്നിട്ടുണ്ട്. എന്തായാലും സുബിൻ അവിടെ റഷ് ചെയ്ത് കയറുന്നുണ്ട്. അവരുടെ ടീമിലെ ഒരു പ്ലെയറിനെ ഇവർക്ക് നഷ്ടമായിട്ടുണ്ട്, നമ്മുടെ ബുൽജിയനെ ഇവർക്ക് നഷ്ടമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം രണ്ട് ടീമുകളും റഷ് ചെയ്ത് കയറുമോ ഇല്ലയോ എന്നുള്ളത്. രണ്ട് ടീമുകളും ബാക്കി വലിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് എക്സ്കോൺ ക്ലാലിലെ സുബിൻ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. നമ്മുടെ സുജിത്ത് ഗോപു അവിടെ വട്ടം കറങ്ങി കയറുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം സുജിത്ത് ഗോപു അടിക്കുമോ ഇല്ലയോ എന്നുള്ളത്. സുജിത്ത് ഗോപു നേരെ വട്ടം കറങ്ങി കയറുന്നു ആന്ന് തോന്നുന്നു. സുജിത്ത് ഗോപു അവിടെ ഗണ്ണ് തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും സുജിത്ത് ഗോപു ഇതുവരെ നമ്മുടെ സുബിനെ കണ്ടിട്ടില്ല. യെസ് നമ്മുടെ ലൂക്കാനെ അവിടെ കണ്ടിരിക്കുന്നു. യെസ് നമ്മുടെ എസ്കോൺ സുബിനെ അവിടെ സുജിത്ത് ഗോപു അവിടെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ EK അവിടെ റഷ് ചെയ്ത് കയറി വരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ലൂക്ക അവിടെ നിൽക്കുന്നു. ലൂക്ക വാസസ് EK സിറ്റുവേഷൻ നിൽപ്പുണ്ട്. എന്തായാലും രണ്ടുപേർ അവിടെ നിൽപ്പുണ്ട്. യെസ് അവിടെ സുജിത്ത് ഗോപു സുബിനെ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ലൂക്കയുടെ ഫ്രണ്ടിലേക്ക് അവിടെ 07 കയറി വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുജിത്ത് ഗോപുവിനെ അവിടെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. എന്തായാലും ആ ടീമിലെ 3 പ്ലെയർ, ഇനി ഒരൊറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ, നമ്മുടെ ലൂക്ക മാത്രമേ ഉള്ളൂ. 1 vs 3 സിറ്റുവേഷൻ ആയിരുന്നു. 4 vs 3 സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ സുജിത്ത് ഗോപുവും പിള്ളേരും അവിടെ റിവൈവ് ആയിട്ടുണ്ട്. 3 പേരാണ് നിന്നിരുന്നത്. എന്തായാലും സുജിത്ത് ഗോപു നിൽപ്പുണ്ട്. എന്തായാലും ആ സ്ക്വാഡിനെ വൈപ്പ് ചെയ്തത് നമ്മുടെ വേറെ ആരുമല്ല TX-4E-K തന്നെയാണ്. EK ആണ് നമ്മുടെ ചെറുക്കനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടത്. എന്തായാലും ബാക്കി ടീമുകളുടെ അടുത്തേക്ക് പോകാം. ബാക്കി ഫൈറ്റുകൾ എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം. യെസ് XD-Black-ലെ XD-റാംബോനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. T-25 ഇവരുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ XD-VS XD ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. എന്തായാലും നമുക്ക് XD-Sniper ഈ ടീമിൽ ഉണ്ടോ എന്ന് നോക്കാം. XD-Black ഉള്ളൂ. യെസ് നമ്മുടെ XD-Alpha അവിടെ XD-Black-നെ അവിടെ അടിച്ചിരിക്കുന്നു. XD-Black-നെയും അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു. ഇനി നമ്മുടെ ടീമിൽ ജംഷീറിന്റെ എക്സഞ്ചർ പ്ലേയേഴ്സ് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. അവഞ്ചർ ഇവിടെ കവറിൽ നിൽപ്പുണ്ട്. നമ്മുടെ ജംഷീർ ഇവിടെ പാമ്പായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു. T-25 ഫ്രണ്ടിലേക്കാണ് അവർ. ഫുൾ സ്ക്വാഡ് തന്നെ ഉണ്ട്. XD-Alpha ഇവിടെ പാമ്പായിട്ട് കിടക്കുന്നു. XD-EAGLE ഇതാ ഓടി വരുന്നു ജംഷീറിന്റെ ഫ്രണ്ടിലേക്ക്. XD-Monjan ഓടുന്നു. XD-ZS അവിടെ ഓടുന്നു. എന്തായാലും നമ്മുടെ XD-Alpha തന്നെയാണ് അവിടെ ഫ്രണ്ടിൽ ഉള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ ജംഷീറിനെ ഇതുവരെ കണ്ടിട്ടില്ല. ജംഷീർ അവിടെ പാമ്പായിട്ട് കിടപ്പുണ്ട്. പാമ്പിനെ ഇതുവരെ കണ്ടിട്ടില്ല. 1 vs 4 സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. T-24 XD-Avenger ഇവിടെ ഒന്നുമില്ല. എന്തായാലും നമ്മുടെ മൊഞ്ചനെ അവിടെ ജംഷീർ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ജംഷീറിനെ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ മൊഞ്ചൻ ഇതാ ചാടി ഓടി വരുന്നുണ്ട്. യെസ് അടിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്തായാലും ജംഷീറിന് വേറൊരു അടി വരുന്നുണ്ട്. നമ്മുടെ മൊഞ്ചനെ അടിച്ചു, പക്ഷെ ഒരടി പോലും നമ്മുടെ മൊഞ്ചോണ്ട് കൊണ്ടിട്ടില്ല. എന്തായാലും നമ്മുടെ സസ്സസ് അവിടെ ഓപ്പണിൽ നിൽക്കുന്നു.
സസ്സസിനും അവിടെ അടിയിട്ടിരിക്കുന്നു, എക്സ് ടി ഈഗിൾ അവിടെ നിന്ന് അടിക്കുന്നു, യെസ് നമ്മുടെ ജംഷീറിനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു, ഇനി അവഞ്ചർ മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. എക്സ് ടി ക്ലാനിലെ മൂന്ന് പ്ലേയേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്, നമ്മുടെ ജംഷീർ, എക്സ് ടി ബ്ലാക്ക്, എക്സ് ടി റാംബോ, എന്തായാലും അവഞ്ചർ മാത്രമേ ബാലൻസ് ഉള്ളൂ. വൺ വാസസ് ഫോർ സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. നമ്മുടെ എക്സ് ടി അവഞ്ചറിനെ നോക്കാം, ഒരാളെങ്കിലും എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താകും അവസ്ഥ എന്നും അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം എന്താകും അവസ്ഥ എന്നുള്ളത്. യെസ് എക്സ് ഡി അവഞ്ചർ അവിടെ പാമ്പായിട്ടുണ്ട്. വേറെ ടീമുകളൊന്നും ഫൈറ്റുകളൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ പോകാത്ത. ടീം നമ്പർ ടു അവിടെ നിൽപ്പുണ്ട്, ടീം നമ്പർ 21, ടീം നമ്പർ 16, എല്ലാ ടീമുകളും തന്നെ സോളോ, ഒരൊറ്റ സ്കോഡ് മാത്രമേ ഉള്ളൂ. ടീം നമ്പർ 7, ടീം നമ്പർ 15 അവർ മാത്രമേ ഇനി അടുത്തടുത്തുള്ളൂ. എന്തായാലും ഈ ഫൈറ്റ് നോക്കാം. ടീം നമ്പർ 24 എക്സ് ഡി അവഞ്ചറിലെ വൺ വാസസ് ഫോർ ക്ലച്ച് എടുക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്താകും അവസ്ഥ എന്നും അറിയില്ല. എന്തായാലും ടീം നമ്പർ 25 പ്ലേയേഴ്സ് നമ്മുടെ സ്റ്റോർ തൈപ്പാൻ പറഞ്ഞപോലെ ടീം നമ്പർ 7 പ്ലേയേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ബി ടി കെ ഗോകുവും പിള്ളേരുമാണ് നിൽക്കുന്നത്. എന്തായാലും ബ്രഹ്മാസ് എന്റെ മോനെ നിധി, ഇന്നലത്തെ മോനെ, ഇന്നലത്തെ വിഷയം കളിയായ നമ്മുടെ നിധി അവിടെ ഒരു നേടിയിട്ട് നമ്മുടെ ബി ടി കെ ഗോപുവിനെ അവിടെ നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും നോക്കാം ടീം നമ്പർ 15 പ്ലേയേഴ്സ് എവിടാണ്. യെസ് അവിടെ നിധിയനെ തിരിച്ചവിടെ നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും ത്രീ വാസസ് ഫോർ സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. നമ്മുടെ ബി ടി കെ ഗോകു, ബ്രഹ്മാസ് അവിടെ നോക്കാണ്, രണ്ടുപേരെ നോക്കാണ്. ഇനി ബി ടി കെയിലെ ബ്രൂട്ടസ് ആൻഡ് ബി ടി കെ അശ്വിൻ, രണ്ടുപേര് മാത്രമേ ബാലൻസ് ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. യെസ് അവിടെ റിവൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എന്തായാലും നമ്മുടെ തോർ തൈപ്പാനും പിള്ളേരും അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ട് ടീമുകളും റോഡിന് അപ്പുറം ഇപ്പുറം നിൽപ്പുണ്ട്, രണ്ട് ടീമുകളും തമ്മിൽ കണ്ടുമുട്ടുമോ. എന്തായാലും നമ്മുടെ തോർ തൈപ്പാൻ അവിടെ ഒരു നേടിയിട്ടുണ്ട്, നേടിലാക്കയില് എന്തായാലും പറ്റുമോ ഇല്ലയോ നോക്കാം. യെസ് നേടുകൾ വാരി വലിച്ചെറിയുന്നുണ്ട്. എന്തായാലും ആ നേട് വന്ന് ഗോകുവിന് മനസ്സിലായി, ഗോകു അവിടുന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫോർ വാസസ് ത്രീ സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിൽക്കുന്നത്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം റോഡിന് അപ്പുറം ഇപ്പുറം നിൽപ്പുണ്ട്. എന്തായാലും രണ്ടുപേരും തമ്മിൽ കയറി അടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. യെസ് നമുക്ക് നോക്കാം. ബി ടി കെ ക്ലാൻ വാസസ് തോർ സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. തോർ ക്ലാനിലെ പ്ലേയേഴ്സ് മൂന്ന് പേര്, യെസ് മൂന്ന് പേര് തന്നെയാണ് ഇന്നത്തെ മാച്ചിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ടീം നമ്പർ 15 അവിടെ തന്നെ നിൽപ്പുണ്ട്, ടീം നമ്പർ 7 ഇപ്പുറത്തെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും കവറിലാണ് നിൽക്കുന്നത്. എന്തായാലും ബി ടി കെ അശ്വിൻ അവിടെ ഒരു ഫ്രാങ്ക് ചെയ്യാനാണോ, അല്ല നമ്മുടെ ബ്രഹ്മാസും, യെസ് ബ്രഹ്മാസ് അവിടെ ഫ്രാങ്ക് ചെയ്യുവാണോ, അല്ല അവിടെ ലൂട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രണ്ടുപേരെങ്കിലും വലിയ ലൂട്ടുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഫൈറ്റുകളൊന്നും എടുക്കാത്തത്. എന്തായാലും നമ്മുടെ ടീം നമ്പർ 24 അടുത്തേക്ക് തന്നെ പോവാം. നമ്മുടെ സോളോ അവഞ്ചർ അവിടെ നിൽപ്പുണ്ട്. സോളോ അവഞ്ചർ അവിടെ ഒരു ഫൈറ്റ് എടുക്കുമോ ഇല്ലയോ നോക്കാം. എക്സ് ഡി അവഞ്ചർ, യെസ് അവിടെ സക്സസിനെ ഒരാളെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും അവിടെ റഷ് ചെയ്ത് കയറുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ആ കില്ല് ഫിനിഷ് ചെയ്ത് വിടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. ടീം നമ്പർ 25 എക്സ് ഡി സക്സസിനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. എന്തായാലും അവിടെ അടി വരുന്നു. ടു വാസസ് ഫോർ സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. യെസ് അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. എന്തായാലും എക്സ് ഡി അവഞ്ചർ അവിടെ സെസ്സസിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും മനസ്സിലായി ഒരു ഫുൾ സ്ക്വാഡ് തന്നെ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് നോക്ക് കിട്ടിയയാളെ അവിടെ കില്ല് കൺഫേം ചെയ്ത് വിട്ടിട്ടാണ് നമ്മുടെ അവഞ്ചർ ഫിനിഷ് ആയിപ്പോയത്. അവരുടെ ടീമിലെ ഒരൊറ്റ കില്ല് മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ എക്സ്ട്രീം ക്ലാനിലെ പ്ലേയേഴ്സ് അവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എക്സ്ട്രീം ഗോശം പിള്ളേരുമാണ്. യെസ് ടീം നമ്പർ 5 ഉറ തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മുടെ എ എം ഇസഡ് സെമി രണ്ടുപേരുണ്ട്. നമ്മുടെ സ്മോക്കിംഗ് കോപ്പ് അവിടെ നോക്കായി കിടപ്പുണ്ട്. എന്തായാലും ടീം നമ്പർ 30 പ്ലേയേഴ്സ് അവിടെ റഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. നമ്മുടെ എ എം എസ് ഇസഡ് ക്ലാനിലെ പ്ലേയേഴ്സിന്റെ ഫ്രണ്ടിലേക്കാണ്, യെസ് അവിടെ മൂന്ന് പേരുടെ ഫ്രണ്ടിലേക്കാണ് ചാടി ഇറങ്ങിയത്. എന്തായാലും അവിടെ ചെറുക്കനെ നോക്കാക്കിയിട്ടുണ്ട്. അവരുടെ ടീമിലെ ഒരൊറ്റ പ്ലെയർ മാത്രമേ ബാലൻസ് ഉള്ളൂ. യെസ് സെമി അവിടെ ഓടി വരുന്നുണ്ട്, സെമിക്കിട്ടും അവിടെ അടി കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീടിന്റെ അകത്തായിരിക്കും ഫൈറ്റ് നടക്കാൻ പോകുന്നത് തോന്നുന്നു. എന്തായാലും നോക്കാം. യെസ് അവിടെ സെമിയെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എക്സ്ട്രീം ബോൺ ഫയർ, യെസ് എക്സ്ട്രീം ക്ലാനിലെ പ്ലേയേഴ്സ് ആണ്. നമ്മുടെ ബോൺ ഫയർ രണ്ട് കിലുമായി നിൽക്കുന്നു. അബിയൊക്കെ അവിടെ ഫൈറ്റ് തുടങ്ങിയിരിക്കുന്നു. യെസ് നമ്മുടെ അബിയൊക്കെ, നമ്മുടെ സ്വന്തം അബിയൊക്കെ അവിടെ ടീം നമ്പർ 4 പ്ലേയേഴ്സുമായിട്ട് ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. എന്തായാലും ആ ടീമിലെ ഒരു പ്ലെയറിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മുടെ അബി അവിടെ എ കെ എം ഉയർ എന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗണ്ണ് വെച്ചാണ് കില്ലുകൾ മൊത്തം വാരി വലിച്ച് എടുക്കുന്നത്. എന്തായാലും നമ്മുടെ വൈൽഡ് പ്രജിന് അവിടെ വീടിന്റെ മണ്ടേ വന്നിട്ടുണ്ട്. എന്തായാലും അപ്പാർട്ട്മെന്റിലാണ് ഫൈറ്റ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലോബലിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ടീം നമ്പർ 20 മെക്കാവോ ക്ലാനിലെ പ്ലേയേഴ്സ് അതുവഴി വണ്ടിയും എടുത്തു പോകുന്നുണ്ട്. അവരിങ്ങോട്ട് റഷ് ചെയ്ത് കയറുമോ ഇല്ല, അവർക്ക് മനസ്സിലായി ഇവിടെ ഫൈറ്റ് നടക്കുകയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അബി ഇത് എവിടെ നിൽപ്പുണ്ട്, അബി എന്തായാലും ഒരു നേടിടാനുള്ള വഴിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അബിയനെ ഒന്ന് ഒളിഞ്ഞു നോക്കാം. യെസ് അവിടെ നേടിയിട്ടുണ്ട്, പക്ഷേ ആ നേടിയിൽ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. എന്തായാലും അവർ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ മണ്ടേ തന്നെ നമ്മുടെ പ്രജിൻ അവിടെ പാമ്പായിട്ട് കിടപ്പുണ്ട്. എന്തായാലും ബീസ്റ്റ് അവിടെ അടിക്കുന്നുണ്ട്. എന്തായാലും ബീസ്റ്റിന്റെ അടുത്തേക്ക് ഒരു ബോൺഫയർ അവിടെ ഒരു നേടിയിട്ടുണ്ട്, പക്ഷെ നേടിൽ ഒന്നും ആയിട്ടില്ല.
എന്തായാലും ടീം നമ്പർ ഫോറിലെ പ്ലേയേഴ്സ് മൂന്ന് പേര് മൂന്ന് വശത്താണ്. അവരുടെ വൈൽഡ് പ്രജിത്തിനെ അവർക്ക് നഷ്ടമായിട്ടുള്ളത്. എന്തായാലും അരുണിമ ഇവിടെ ബിൽഡിങ്ങിന്റെ താഴെ നിൽപ്പുണ്ട്. എന്തായാലും അടുത്ത നേടി ഇട്ടു, പക്ഷെ ആ നേടിൽ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ബീച്ച് എന്ത് ബീച്ചിനെ കാണാൻ പറ്റുന്നില്ല. യെസ് ബീച്ചിനെ നമ്മൾ കണ്ടു. യെസ് നമുക്ക് നോക്കാം. വൈൽഡ് പ്രജിന അവിടെ പാമ്പായിട്ട് കിടക്കുന്നു. അബിയും പിള്ളേരും അവിടെ ഓടി നടക്കുന്നു. അബിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ മെമ്പേഴ്സ് എവിടാണെന്നുള്ളത്. എന്തായാലും അരുണിമേനെ അവിടെ കണ്ടിരിക്കുന്നു. യെസ് അരുണിമ അവിടെ അബിയനെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. എന്റെ മോനെ വിഷയം. എന്തായാലും നേടിയിടുമോ? നേടിയില്ലെന്ന് തോന്നുന്നു നമ്മുടെ അരുണിമയുടെ കയ്യിൽ. എന്തായാലും നമുക്ക് നോക്കാം. യെസ് അവിടെ വൈൽഡ് പ്രജിന അവിടെ ബ്ലഡ് ഫയറിനെ അടിച്ചിട്ടുണ്ടെന്ന്. യെസ് അവിടെ ഒരു നേടിയിട്ടു, പക്ഷെ ലേറ്റ് ആയി പോയി ആ നേടി വീണത്. ഒരു കാര്യവും ഇല്ലാതായി പോയി. എന്തായാലും അബിയനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. യെസ് നമ്മുടെ വൈൽഡ് പ്രജിൻ ബ്ലഡ് ഫയറിനെയും അവിടെ അടിച്ചിരിക്കുന്നു. രണ്ടു പേര് നോക്കായിട്ട് ഇറക്കുന്നു. അബി അവിടെ റിവൈവ് ആയിട്ടുണ്ട്. എന്തായാലും അവരുടെ ടീം റഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അരുണിമ ബീസ് യെസ് അരുണിമയാണ് ഏറ്റവും ഫ്രണ്ടിൽ ഉള്ളതെന്ന് തോന്നുന്നു. യെസ് അവിടെ വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു. കൂട്ടയടികൾ നടക്കുന്നു. ആരൊക്കെ എങ്ങോട്ടൊക്കെ അടിക്കുന്നത് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ചെറുക്കന്മാർ അവിടെ. എന്റെ മോനെ വിഷയം. അവിടെ ടീം നമ്പർ അവരുടെ ടീമിലെ ഒരു പ്ലെയറിനെ മാത്രമേ, നമ്മുടെ അബിയനെ മാത്രമേ നോക്കാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ബ്ലഡ് ഗോഡ് ആണ് കില്ലുകൾ മൊത്തം വാരി കൂട്ടിയെന്ന് തോന്നുന്നു. യെസ് മൂന്ന് കിലുമായി നമ്മുടെ അബി നിൽക്കുന്നു. ഒരു കില്ലു മാത്രമേ നമ്മുടെ ബ്ലഡ് ഗോഡ് എടുത്തിട്ടുള്ളൂ. അബി തന്നെയാണ് ആ സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വൈൽഡ് പ്രജിനെയും പ്രജിത്തിനെയും എല്ലാം അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താകും സിറ്റുവേഷൻ എന്നുള്ളത്. 18 ടീമും 63 പേരുമാണുള്ളത്. ഒരു ടീമുകളും ഫൈറ്റുകളൊന്നും എടുക്കുന്നില്ല. ടീം നമ്പർ 11 വാസസ് ടീം നമ്പർ 2 ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. യെസ് ടീം നമ്പർ 2-ന്റെ ഫ്രണ്ടിലേക്ക് ടീം നമ്പർ 11-ലെ പ്ലേയേഴ്സ് കയറി വരുന്നുണ്ട്. ടീം നമ്പർ 11-ലെ പ്ലേയേഴ്സ് നമ്മുടെ എക്സ് ഡി വൈപ്പർ, എക്സ് ഡി അൻസിൽ, എക്സ് ഡി എറർ, എക്സ് ഡി സ്നൈപ്പർ. യെസ് എന്തായാലും 2-4 സിറ്റുവേഷൻ ആണെന്നുള്ളത്. നമ്മുടെ കെ ബി എം പങ്ക് അവിടെ സുജിത്ത് ഗോപുവിനെ അടിച്ചിട്ടുണ്ട്. എന്തായാലും എക്സ് ഡി വൈപ്പറുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഡെഡ് പൂൾ ഇവിടെ പാമ്പായിട്ട് കിടക്കുന്നത്. ടീം നമ്പർ 2-ലെ ഒരു പ്ലെയർ അങ്ങ് മലമണ്ടയിലാണ്. എന്തായാലും TX4 ഈക്കനെ നമ്മുടെ കെ ബി എം ക്ലാൻ അടിക്കുന്നുണ്ട്. അവിടെ അടികൾ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇവര് തമ്മിൽ കണ്ടുമുട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ലല്ലോ. എന്തായാലും എക്സ് ഡി വൈപ്പർ യെസ് അവിടെ വീടിന്റെ അകത്തു നിന്ന് ചാടി ഇറങ്ങുന്നുണ്ട്. അടുത്ത വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ എന്തായാലും കെ ബി എം RZ ഇവിടെ ഈക്കനെ അടിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ ടീമിലെ പ്ലേയേഴ്സിനെ മൊത്തം ഫിനിഷ് ചെയ്തോ? ഇല്ല, ഈ ഒരാളും കൂടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ സുജിത്ത് ഗോപു ഈക്കെ അവിടെ നോക്കായി കിടപ്പുണ്ട്. നമ്മുടെ LV മാത്രമേ ബാലൻസ് ഉള്ളൂ. യെസ് ടീം നമ്പർ 2 അവിടെ പാമ്പായിട്ട് കിടക്കുന്നു. നമുക്ക് നോക്കാം. യെസ് അവിടെ DP കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും DP വാസസ് അടി നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. യെസ് അവിടെ എന്റെ മോനെ എക്സ് ഡി വൈപ്പർ അവിടെ കേറി വന്നു. ഡെഡ് പൂളിനെ അവിടെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. ടീം നമ്പർ 2-ലെ പ്ലെയർ, ടീം നമ്പർ 2-ലെ ഒരു പാമ്പ് മാത്രം ഇത് അവിടെ കിടപ്പുണ്ട്. നമ്മുടെ പൂൾ റിസഖ് പെൽപ്പോ എന്താണ് പേര്, എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും VSS കൊണ്ട് അവിടെ കിടപ്പുണ്ട്. എന്തായാലും ആരുടെ ഒരാളെങ്കിലും എടുക്കുമെന്ന് നോക്കാം. എക്സ്ട്രീം വാർലോക്ക് അവിടെ മെക്കാവോ ക്ലാനിലെ പ്ലേയേഴ്സിനെ അടിക്കുന്നുണ്ട്. എക്സ്ട്രീം വാർലോക്ക് എന്തായാലും നമുക്ക് എക്സ്ട്രീം ക്ലാനിലെ പ്ലേയേഴ്സിന് അവിടെ പോവാം. മെക്കാവോ ക്ലാനിലെ രണ്ട് പ്ലേയേഴ്സ് അവിടെ നോക്കായി കിടപ്പുണ്ട്. എന്തായാലും വണ്ടിയിലാണ് നിൽക്കുന്നത്. യെസ് അവിടെ ടീം നമ്പർ മെക്കാവോ ക്ലാനിലെ പ്ലേയേഴ്സിന് നല്ല രീതിയിലുള്ള ഫൈറ്റുകൾ നടക്കുന്നു. മെക്കാവോ ക്ലാനിലെ പ്ലേയേഴ്സ് യെസ് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. എന്തായാലും വണ്ടി അവിടെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഗ്ലോബലി നോക്കാം. എന്തായാലും ടീം നമ്പർ 13 അവിടെ മലയുടെ മേളിലുണ്ട്. എന്തായാലും സ്കള്ളിന്റെ അടുത്തേക്ക് ഒരു നേടി ഇട്ടു. ആ നേടിൽ സ്കള്ള് വീഴുന്നതിന് മുമ്പ് തന്നെ സ്കള്ള് അവിടെ നിന്ന് ചാടി മാറിയിട്ടുണ്ട്. എക്സ്ട്രീം ഫാൽക്കൺ തൊട്ടു മേളിൽ തന്നെ ഉണ്ട്. എന്തായാലും മലയുടെ ടോപ്പിലാണ് ടീം നമ്പർ 13-ലെ പ്ലേയേഴ്സ് നിൽക്കുന്നത്. ആ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ മെക്കാവോ സ്കള്ള് ഒരു OP AW ഷോട്ടിലൂടെ നമ്മുടെ ഫാൽക്കണെ അവിടെ നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും അടുത്ത നേടിയിട്ടു, പക്ഷെ നേടിൽ ആർക്കും ഒന്നും ആയിട്ടില്ല. നേട്ടുകൾ ചറപറ വാരി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. KBM പങ്ക്സ് അവിടെ സുജിത്ത് ഗോപുവിനെ പിന്നെ അടിച്ചിരിക്കുന്നു. നമ്മുടെ IZX07 അവിടെ KBM പങ്കിനെ തിരിച്ചടിച്ചിരിക്കുന്നു. അവിടെ ഫൈറ്റുകൾ നടക്കുന്നു. ഫൈറ്റുകൾ നടക്കുമ്പോൾ രണ്ട് മൂന്ന് ടീമുകളൊക്കെ ഒരുമിച്ച് ഫൈറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ടീം നമ്പർ 16-ലെ പ്ലേയേഴ്സ്, PBZ ക്ലാനിലെ പ്ലേയേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ പങ്ക് അവിടെ സുജിത്ത് ഗോപുവിനെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. JANGO 07 അടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ EK മാത്രമേ ബാലൻസ് ഉള്ളൂ. എന്തായാലും ഫാൽക്കണെ അവിടെ റിവൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗോസ്റ്റ് വന്നിട്ടുണ്ട്. എന്തായാലും AWM ഷോട്ട് വെറുതെ ആയി പോയി എന്ന് തോന്നുന്നു. യെസ് അവിടെ ഫൈറ്റുകൾ നടക്കുന്നു. നല്ല രീതിയിലുള്ള അടികൾ മേടിക്കുന്നു. ആരാണ് അടികൾ മേടിക്കുന്നത്? നെക്സ്റ്റ് റൂം ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് റൂം ഉണ്ട് ബ്രോ. ശ്രേയസ് ഷിബു യെസ് എന്തായാലും Car 98 AWM എല്ലാ അടികളും വരുന്നുണ്ട്. അവിടെ നമ്മുടെ ബ്ലഡ് ഫയർ അവിടെ ബ്ലാക്കിനെ അവിടെ അടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ടീം ഇവർ ഫൈറ്റ് എടുക്കുന്നില്ലേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ മോനെ എന്ത് സ്മോക്കുകളാണ് വാരി വലിച്ചെറിയുന്നത്. ഒരു 5 സ്മോക്കെങ്കിലും അവിടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും എക്സ്ട്രീം വാറിലൊക്കെ അവിടെ വണ്ടി എടുത്ത് വട്ടം കറക്കി ചാടി കയറി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടീം നമ്പർ 20 അവർ വട്ടം കറങ്ങി കയറുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. യെസ് നമ്മുടെ എക്സ്ട്രീം ഗോസ്റ്റിനെ അവിടെ തിരിച്ച് നോക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ അസാസിൻ
മെക്കാവോ അസാസിൻ എന്തായാലും ടീ നമ്പർ 16 അവർ വന്നിട്ടുണ്ട്. പി ബി സെറ്റ് മാമ്പേ പിള്ളേർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീം ക്ലാനിലെ പ്ലേയേഴ്സ് പെട്ട അവസ്ഥയിലാണ്. സെൻട്രൽ തന്നെ യെസ് ഫാൽക്കണെ അവിടെ ജനോസ് അടിച്ചിരിക്കുന്നു. നമ്മുടെ എക്സ്ട്രീം വാർലോക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കടിക്കുക, റിവൈവ് ചെയ്യുക. എന്തായാലും എക്സ്ട്രീം വാർലോക്കും മെക്കാവോ ജനോസിനെ അവിടെ തിരിച്ചടിച്ചിട്ടുണ്ട്. എന്തായാലും ആരെങ്കിലും കില്ല് ഫിനിഷ് ചെയ്ത് വിടുമോ ഇല്ലയോ നോക്കാം. നമ്മുടെ ഗ്രേസർ അവിടെ ഓടിക്കേറുന്നുണ്ട് ടീം നമ്പർ 13 ഫ്രണ്ടിലേക്ക്. എന്തായാലും നമ്മുടെ മെക്കാവോനെ അവിടെ ജനോസിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തം വാർലോക്ക്. എന്തായാലും നോക്കാം. ഇനി അസാസിൻ ഗ്രേസർ നിൽക്കുന്നു. നമ്മുടെ ഗ്രേസർ അവിടെ കയറി വന്നു. എക്സ്ട്രീം ഗോസ്റ്റിനെ അടിച്ചിരിക്കുന്നു. സ്കള്ളിന്റെ ഫ്രണ്ടിലേക്ക് നമ്മുടെ വാർലോക്ക് കയറി വന്നു. വാർലോക്കിനെ അവിടെ അടിച്ചിരിക്കുന്നു. ഇനി ബോൺ ഫയർ മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. ബോൺ ഫയർ വൺ വാസസ് ത്രീ സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. നമ്മുടെ സ്കൾ അവിടെ വാർലോക്കിനെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും പിന്നെ റിവൈവ് ആയിട്ടുണ്ട് നമ്മുടെ ഗോസ്റ്റ്. എന്തായാലും ബോൺ ഫയറിന്റെ ഫ്രണ്ടിലേക്ക് അവിടെ ഗ്രേസർ കയറി വന്നു. യെസ് അവിടെ എക്സ്ട്രീം ക്ലാനിലെ പ്ലേയേഴ്സിനെ മൊത്തം ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തം മെക്കാവോ ക്ലാനിലെ പ്ലേയേഴ്സ്. അപ്പൊ അവിടുത്തെ ആ ഫൈറ്റ് തീർന്നിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിലുള്ള ഫൈറ്റുകളാണ്. നോക്കിടുക റിവൈവ് ചെയ്യുക, നോക്കിടുക റിവൈവ് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ എക്സ്ട്രീം ക്ലാനിലെ പ്ലേയേഴ്സിന്റെ അവസ്ഥ. എന്തായാലും നോക്കാം. ബാക്കി ടീമുകളെല്ലാം തന്നെ വെവ്വേറെ ആയിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ബ്ലാക്ക് പ്രിൻസ് ഒക്കെ അവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട് ബ്ലാക്ക് ക്ലാനിലെ പ്ലേയേഴ്സ്. യെസ് അവിടെ ബ്ലഡ് ഫയർ അവിടെ ബ്ലാക്ക് പ്രിൻസിനെ തിരിച്ചടിച്ചിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകൾ വാരി വലിച്ചെറിയുന്നു. എന്തായാലും ഹരി അവിടെ നോക്കായി കിടപ്പുണ്ട്. ഹരിയനെ ആന്ന് തോന്നുന്നു നമ്മുടെ പ്രിൻസ് നോക്കാക്കി തോന്നുന്നു. ടീം നമ്പർ 15 തൊട്ട് അടുത്ത് തന്നെയുണ്ട്. ടീം നമ്പർ 14 വേഴ്സസ് ടീം നമ്പർ 9 ഫൈറ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പാർട്ട്മെന്റും വീടും തമ്മിൽ സ്നൈപ്പർ ഫൈറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ടീം നമ്പർ 15 അവര് നൈസായിട്ട് വീടിന്റെ അവിടെ കയറി ഇരിപ്പുണ്ട്. എന്തായാലും ഫൈറ്റ് സ്നൈപ്പർ വേഴ്സസ് സ്നൈപ്പർ സിറ്റുവേഷൻ ആണ്. കാർണേജിയേറ്റ് വാസ് കാർണേജിയേറ്റ് നമുക്ക് നോക്കാം. നമ്മുടെ ബ്ലഡ് ഫയറിനെ നോക്കാം. ബ്ലഡ് ഫയർ ആണ് ഇപ്പൊ അവിടെ പീക്ക് ചെയ്ത് നിൽക്കുന്നത്. യെസ് 4x സ്കോപ്പ് കൊണ്ട് നിൽപ്പുണ്ട്. നമ്മുടെ പ്രിൻസിനെ കണ്ടിരിക്കുന്നു. പ്രിൻസിനെ അടിക്കുമോ? ആ അടി കിട്ടിയിട്ടില്ല. എന്തായാലും ബ്ലാക്ക് ഫയർ അവിടെ കാർ 98 വിത്ത് 4 സ്കോപ്പ് കൊണ്ട് നിൽപ്പുണ്ട്. എന്തായാലും നമ്മുടെ ബ്ലാക്ക് പ്രിൻസ് അവിടെ ബാക്കി വലിഞ്ഞു. യെസ് അവിടെ ചാടി ഓടി വരുന്നുണ്ട്. എന്തായാലും വണ്ടിയുടെ ടയർ അടിച്ചു പൊട്ടിച്ചേക്കുവാന്ന് തോന്നുന്നു. എന്തായാലും ബ്ലാക്ക് പ്രിൻസ് റൈറ്റ് ലെഫ്റ്റ് മാറി മാറിയാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ടീം നമ്പർ 3 ബ്ലാക്ക് ടീം അവിടെ പെട്ട അവസ്ഥയിലാന്ന് തോന്നുന്നു. സെൻട്രലാണ് ടീം നമ്പർ 16 അവിടെ റഷ് ചെയ്ത് കയറി വരുവാണോ നമുക്ക് നോക്കാം. ടീം നമ്പർ 16 യെസ് പി ബി സെറ്റ് ക്ലാനിലെ പ്ലേയേഴ്സ് ആണ് അവിടെ റഷ് ചെയ്ത് കയറി വന്നു എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം ടീം നമ്പർ 16 പ്ലേയേഴ്സ്. യെസ് അവർ ഡ്രോപ്പിന്റെ അടുത്തേക്ക് വന്നതാന്ന് തോന്നുന്നു. ടീം നമ്പർ 16 പി ബി സെറ്റ് മാമ്പേ പിള്ളേരുമാണ്. എന്തായാലും മാമ്പക്കെട്ടൊക്കെ അടി വരുന്നു. അവിടെ സൈക്കോ ബീസ്റ്റ് അവിടെ നോക്കായി കിടപ്പുണ്ട്. സൈക്കോ ബീസ്റ്റ് ഉണ്ട് അവിടെ അടിക്കുന്ന ടീം നമ്പർ 6 പ്ലേയേഴ്സ് ആണ്. വൽക്കയറിയും പിള്ളേരുമാണ്. എന്തായാലും എല്ലാ സൈഡിൽ നിന്നും അവിടെ അടി വരുന്നുണ്ട്. അബി അവിടെ ഒരു നോക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടീം ബി ടി കെ ടീം ബി ടി കെ എന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്യാസ് അവിടെ മാമ്പേനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. ഇനി പി ബി സെറ്റ് ബോബ് മാത്രമേ ബാലൻസ് ഉള്ളൂ. അവിടെ പി ബി സെറ്റ് മെഡൂസ് അവിടെ നോക്കായിരുന്നു. എന്തായാലും തൊട്ട് പുറകിൽ തന്നെ ടീം നമ്പർ 6 ഉണ്ട്. എന്തായാലും സെൻട്രലിലാണ് നിൽക്കുന്നത് നമ്മുടെ നെമീസ് റോണിൻ അവിടെ സൈക്കോ ബീസ്റ്റിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ഒരു നേടിയിട്ടിട്ടുണ്ട് നമ്മുടെ ബോബിനെ അവിടെ നല്ല രീതിയിൽ അടി വരുന്നു. കാരണം സാൻഡ്വിച്ച് അവസ്ഥയിലാണ് ടീം നമ്പർ 16 നിൽക്കുന്നത്. മൂന്ന് ടീമുകളാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 3 അടിക്കുന്നു, ടീം നമ്പർ 6 അടിക്കുന്നു, ടീം നമ്പർ 14 അടിക്കുന്നു. ടീം നമ്പർ 14 പ്ലേയേഴ്സ് അവിടെ റഷ് ചെയ്ത് കയറി വന്നു തോന്നുന്നു. നമ്മുടെ ബ്ലഡ് ഫയറും പിള്ളേരും അവിടെ റഷ് ചെയ്ത് കയറി വന്നു. ഇനി ബ്ലഡ് ഗോഡ് മാത്രമേ ബാലൻസ് ഉള്ളൂ. ഗോഡിനെ കൊണ്ട് റിവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. യെസ് ഗോഡ് അവിടെ ഓടി വന്നോണ്ടിരിക്കുന്നു. ടീം നമ്പർ 9 ഫ്രണ്ടിലേക്ക് വരുന്നു. ബ്ലഡ് ഗോഡിനും അവിടെ അടി വരുന്നു. യെസ് അവിടെ കുമ്മൻ അടിച്ചു ടീം നമ്പർ 3 നമ്മുടെ ഡ്രാഗ്സ് അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മുടെ അബിയനെ പിള്ളേരെയും അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. എന്തായാലും ടീം നമ്പർ 3 പ്ലേയേഴ്സ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ടീം നമ്പർ 3, ടീം നമ്പർ 16, ടീം നമ്പർ 9. യെസ് അതുപോലെ തന്നെ ടീം നമ്പർ 6. ഏതായാലും ടീം നമ്പർ 6 പ്ലേയേഴ്സ് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. ടീം നമ്പർ 6 രണ്ട് പ്ലേയേഴ്സ് മാത്രമേ ബാലൻസ് ഉള്ളൂ. നമ്മുടെ മെഡൂസയും അതിന്റെ ബോബ് രണ്ടുപേരും മാത്രമേ ബാലൻസ് ഉള്ളൂ. എന്തായാലും ടീം നമ്പർ 9 ആണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 6 ബൈക്കിൽ നടിക്കുന്നുണ്ട്. നമ്മുടെ ഡി എക്സ് ഡെക്സ്ട്രോ ടി എക്സ് ഇ ക്രേറ്റോസ് വൽക്കേറി അവർ മൂന്നുപേരുമാണ് നിൽക്കുന്നത്. എന്തായാലും വൽക്കേറി അവിടെ 2x സ്കോപ്പ് വിത്ത് മിനി 14 ഒക്കെയാണ് അടിക്കുന്നത്. ക്രേറ്റോസ് അവിടെ നിൽപ്പുണ്ട്. ടീം നമ്പർ 16 പ്ലേയേഴ്സ് രണ്ട് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. അവർ പാമ്പായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ടീം നമ്പർ 9 ഫുൾ സ്ക്വാഡ് തന്നെയുണ്ട്. ടീം നമ്പർ 3 പ്ലേയേഴ്സ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ടീം നമ്പർ 20, ടീം നമ്പർ 10, ടീം നമ്പർ 60, ടീം നമ്പർ 12, ടീം നമ്പർ 10, ടീം നമ്പർ 20 മൂന്ന് ടീമുകൾ സോണിലേക്ക് കയറിയേ പറ്റൂ. സോൺ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഒരു മിനിറ്റ് കൂടെ അത്രേ ബാലൻസ് ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ആരെ ഇപ്പൊ നോക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു സംശയം. കാരണം എല്ലാ ടീമുകളും അവിടെ ഇവിടെ നിന്ന് എല്ലാ ഫൈറ്റുകളും എടുക്കുന്നുണ്ട്. നമ്മുടെ ബ്ലാക്ക് പ്രിൻസ് അവിടെ
നെമീസിസ് ഡ്രാക്സിനെ അവിടെ നോക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ റോണിൻ അവിടെ പി ബി സെറ്റ് ക്ലാനിലെ പ്ലേയേഴ്സിനെ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ് റോണിൻ അവിടെ പി ബി സെറ്റ് ബോബിനെ കണ്ടു ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടുത്ത സ്മോക്ക് ഇട്ടിട്ടുണ്ട്. സ്മോക്കിന്റെ അകത്തൂടെ അടികൾ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്താകും സിറ്റുവേഷൻ എന്നുള്ളത്. ഡ്രാക്സ് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. ടീം നമ്പർ 50 പ്ലേയേഴ്സ് അവിടെ ബാക്കിൽ തന്നെ നമ്മുടെ തോർ തൈപ്പാനും പിള്ളേരും അവിടെ നിൽപ്പുണ്ട്. ടീം നമ്പർ 3 ഒരുമാതിരി പെട്ട അവസ്ഥയിൽ തന്നെയാണ്. ടീം നമ്പർ 9 വാസസ് ടീം നമ്പർ 16 ഫൈറ്റ് എടുക്കുന്നു. ബ്ലാക്ക് വാസസ് ടെക്സ്ട്രോ ആണ് ഇപ്പൊ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഏതായാലും ടീം നമ്പർ 9 പ്ലേയേഴ്സ് അവര് വീടിന്റെ അകത്തായതുകൊണ്ട് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ ടീം നമ്പർ 3 പ്ലേയേഴ്സ് അവരും വീടിന്റെ അകത്ത് തന്നെയാണ്, സീനുകളൊന്നുമില്ല. ടീം നമ്പർ 3 നമ്മുടെ കൊടും ഭീകരനെയൊക്കെ അവിടെ കണ്ടിട്ടുണ്ടെന്ന് തോന്നി. യെസ് ഡ്രാക്സിനെയൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. എന്തായാലും അവിടെ നല്ല രീതിയിലുള്ള ഫൈറ്റുകൾ, സ്നൈപ്പർ അടികളാണ് നടക്കുന്നത്. നമ്മുടെ പി ബി സൈഡ് മെഡൂസ് അവിടെ ടി എക്സ് ഇ ക്രേറ്റോസിനെ അടിച്ചു വന്നു. വൽക്കേറി അവിടെ തിരിച്ചടിച്ചിരിക്കുന്നു. എന്റെ മോനെ വിഷയം ഫൈറ്റുകൾ തന്നെയാണ് നടക്കുന്നത്, ഫുൾ സ്നൈപ്പർ കളിയാണ്. എന്തായാലും വൽക്കേറി അവിടെ പി ബി സെഡ് ബോബിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. നമ്മുടെ റോണിൻ അവിടെ മെഡൂസേനെ ഫിനിഷ് ചെയ്ത് വിട്ടു. മെക്കാവക്ലാലെ പ്ലേയേഴ്സ് ഇപ്പം എല്ലാവരും സ്നൈപ്പർ അടികൾ മാത്രമേ നടക്കുന്നുള്ളൂ. എന്തായാലും മെക്കാവക്ലാലിലെ പ്ലേയേഴ്സ് അവര് ഫൈറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ടീം നമ്പർ 20 ടീം നമ്പർ 12 എന്തായാലും സ്കൾ അവിടെ ഓടി വരുന്നുണ്ട്. നമ്മുടെ തോർപ്പാൻ അവിടെ ബി ടി കെ ഗോക്കുവിനെ ഒക്കെ അടിച്ചിട്ടുണ്ട്. ബി ടി കെ ഗോക്കു, യെസ് ഗോക്കു അവിടെ നോക്കായി കിടക്കുന്നു. യെസ് ടീം നമ്പർ 19 കയറി വരുന്നു. എന്തായാലും നമ്മുടെ ബി ടി എസ് അശ്വിൻ അവിടെ നിതിനെ അവിടെ അടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിതിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ബി ടി കെ ബ്രൂട്ടസ് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. ബാക്കി രണ്ടുപേരും അവിടെ നോക്കണേ. യെസ് ബ്രൂട്ടസിനും അവിടെ നല്ല രീതിയിലുള്ള ടാഗ് കിട്ടി. എന്തായാലും കെ ബി എംഗ്ലാലിലെ പ്ലേയേഴ്സ് ആണ് അവിടെ അടിച്ചോണ്ടിരിക്കുന്നത്. യെസ് അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 50 നമ്മുടെ സുദീപ് ഉണ്ട്. സുദീപ് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ അവരുടെ ടീമിൽ. ടീം നമ്പർ 15 പാമ്പ് ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും ടീം നമ്പർ 15 സുദീപിനെ റഷ് ചെയ്തുകൊണ്ട് നമ്മുടെ കെ ബി എം ക്ലാനിലെ പ്ലേയേഴ്സ് കയറി വരുന്നുണ്ട്. എന്തായാലും സോണിനാണ്, എന്തായാലും അവർക്ക് കയറിയേ പറ്റൂ. എന്തായാലും ടീം നമ്പർ 10 അവിടുന്ന് കയറി വരുന്നു. എന്റെ മോനെ വിഷയം ഫൈറ്റുകളാണ് നടക്കുന്നത്. ടീം നമ്പർ 3 അവിടെ മൂന്ന് ടീമുകൾ. ടീം നമ്പർ 21 അടുത്ത് മൂന്ന് ടീമുകൾ. ഞാൻ ആരെ സ്പെക് ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ എനിക്കൊരു സംശയം. എന്തായാലും അപ്പാർട്ട്മെന്റിന്റെ അകത്താണ്, അതുകൊണ്ടാണ് കുറച്ച് പ്രശ്നങ്ങൾ. കാരണം എന്തായാലും അടുത്ത സോൺ സെറ്റ് ആകുമെന്ന് തോന്നുന്നു. നമ്മുടെ മിസ്റ്റർ ആൽബിനെ അവിടെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. മിസ്റ്റർ ആൽബിനെ അവിടെ ഇട്ട് അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മുടെ ഏജന്റ് മാർട്ടിൻ അവിടെ ഓടി വരുന്നു. ടീം നമ്പർ 20 എക്സ് ടി സ്നൈപ്പറിനെ അവിടെ കണ്ടിരിക്കുന്നു. കെ ബി എം മോങ്ക് അവിടെ റോ മാഗ്നസിനെ അടിക്കുന്നു. റോ മാഗ്നസ് എക്സ് ടി ഫാനത്തിന് അവിടെ അടിച്ചിരിക്കുന്നു. എക്സ് ടി മോൺഷർ പി എസ് വൈ മോൺഷറിനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. മാർട്ടിൻ അവിടെ ഫിനിഷ് ചെയ്ത് വിടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. യെസ് ഫിനിഷ് ചെയ്തിട്ടില്ല. എക്സ് ടി ക്ലാനിലെ പ്ലേയേഴ്സ് നിൽക്കുന്നു. ടോട്ടൽ എത്ര ടീമുകളാണ് ഇവിടെ? 1, 2, 3, 4, 5, 6, 7 ടീമുകളാണ് നിൽക്കുന്നത്. കെ ബി എം പ്രാങ്ക് അവിടെ സുദീപിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും മാർട്ടിൻ അവിടെ മോൺസറിനെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ടീം നമ്പർ 10 പ്ലേയേഴ്സ് അവിടെ നിൽക്കുന്നു. എക്സ് ടി സൈക്കോ എക്സ് ടി ഹെക്സ് നിൽക്കുന്നു. യെസ് അവിടെ ഒരാൾ കയറി വന്നു, അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. ഏജന്റ് ആൽബിൻ ആയിരുന്നു കയറി വന്നേ. ആൽബിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും എക്സ് ടി ഹെൽ യെസ് എക്സ് ടി സൈക്കോനെയും അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മുടെ ഏജന്റ് മാർട്ടിൻ. എന്തായാലും ഫൈറ്റുകൾ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. എല്ലാവരെയും സ്പെക് ചെയ്യാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുന്നില്ലാത്തുള്ളൂ. എന്തായാലും ടീം നമ്പർ 22 ഡുവോ ഇവിടെ നിൽപ്പുണ്ട്. വീടിന്റെ അകത്ത് കയറി ഇരിപ്പുണ്ട്. അപ്പാർട്ട്മെന്റിന്റെ അകത്താണ്. എന്തായാലും സോൺ ഔട്ടിലാണുള്ളത്. ടീം നമ്പർ 20 വാസസ് ടീം നമ്പർ 2 യെസ് 2 അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മുടെ മെക്കാവക്ലാലിലെ പ്ലേയേഴ്സ് ആണ്, അവരും അവിടെ ഫിനിഷായി. ടീം നമ്പർ 2 ഡുവോ വാസസ് സ്ക്വാഡ് ആയിരുന്നു അവർ റഷ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എന്തായാലും ഫിനിഷ് ആയിപ്പോട്ടെ. ടീം നമ്പർ 3 ബാബ അവിടെ പീക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാബ ആൾക്കാരെ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ടീം നമ്പർ 3 ടീം നമ്പർ 9 സോണിനിൽ തന്നെയാണ് ഉള്ളത്. ടീം നമ്പർ 21 ഏജന്റ് മാർട്ടിനൊക്കെ സോണിനാന്ന് തോന്നുന്നത്. എന്തായാലും ടീം നമ്പർ 9 ഫ്രണ്ടിലേക്ക് നമ്മുടെ മെക്കാവക്ലാലിലെ പ്ലേയേഴ്സ് കയറി വരുന്നുണ്ട്. എന്തായാലും ഓപ്പണിൽ കൂടിയാണ് മെക്കാവക്ലാലിലെ പ്ലേയേഴ്സ് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ബ്ലാക്ക് ടീമിലെ പ്ലേയേഴ്സ് ഉണ്ട്, നല്ല രീതിയിലുള്ള ടാഗുകൾ കിടക്കും. എന്തായാലും ബ്ലാക്ക് ഉണ്ട് അവിടെ, നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും സ്മോക്ക് മാറിക്കഴിഞ്ഞാൽ കളി മാറുമെന്നും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ മെക്കാവക്ലാനിലെ പ്ലേയേഴ്സിന്. എക്സ് ഡി വൈപ്പർ അവിടെ രവിയനെ അടിച്ചിരിക്കുന്നു. എക്സ് ഡി എറർ ഒരു ഡുവാവാസ സ്ക്വാഡിനെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും അവിടെ ബ്ലാക്ക് ടീമിലെ ഒരു പ്ലെയർ അവിടെ മെക്കാവ അസാസിനെ അവിടെ അടിച്ചു, ഫിനിഷ് ചെയ്ത് വിട്ടു. നമ്മുടെ ഗ്രേസർ അവിടെ കിടക്കുന്നുണ്ട്. സോൺ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും സോണിലേക്ക് കയറി പറ്റു. ബ്ലാക്ക് ടീമിലെ ഫുൾ സ്ക്വാഡ് അവിടെ തന്നെ നിൽപ്പുണ്ട്. സോണിൽ നമ്മുടെ എക്സ് ഡി വൈപ്പർ അവിടെ നോക്കായിട്ടുണ്ട്. എക്സ് ഡി ക്ലാനിലെ പ്ലേയേഴ്സ് സോൺ ഔട്ടിലാണ്. യെസ് സോണിൽ അവിടെ എക്സ് ഡി എററും വീണിരിക്കുന്നു. സോൺ ഔട്ടിൽ വൻ സീനുകളാണ്. മെക്കാവോ ഗ്രേസർ അവിടെ റഷ് ചെയ്ത് കയറിയിട്ടുണ്ട്. ടീം നമ്പർ 9 ഫ്രണ്ടിലേക്ക്
നമ്മുടെ വെക്കാവോനെ നമുക്കൊന്ന് നോക്കാം, വെക്കാവോ ഗ്രേസറിനെ നോക്കാം. യെസ് വീടിന്റെ സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. ടീം നമ്പർ നയനിലെ പ്ലേയേഴ്സ് അവിടെ ഫുൾ സ്ക്വാഡ് തന്നെ നിൽക്കുന്നുണ്ട്. ബ്ലാക്ക് പ്രിൻസിന് മാത്രമേ ലൈഫ് കുറഞ്ഞിട്ടുള്ളൂ. അവിടെ ഫൈറ്റുകൾ അവിടെ എല്ലാം നടക്കുന്നു. നമ്മുടെ ഡെക്സ്ട്ര M249 കൊണ്ട് അടിക്കുന്നു എന്റെ മോനെ. വിഷയം ഫൈറ്റുകളാണ് നടക്കുന്നത്. ആരെ ഇപ്പൊ സ്പെക് ചെയ്യുന്നു മാത്രമാണ് എനിക്ക് സംശയമുള്ളത്. കാരണം എല്ലാ ടീമുകളും സോണിനിൽ കയറി, 7 ടീമുകളാണ് ഈ സോണിനിൽ ഉള്ളത്. ടീം നമ്പർ 6, ടീം നമ്പർ 11 നമ്മുടെ XT സ്നൈപ്പർ മാത്രമേ ബാലൻസ് ഉള്ളൂ. XT സ്നൈപ്പർ അവിടെ വീടിന്റെ അകത്ത് നിൽപ്പുണ്ട്. എന്തായാലും സോണിലേക്ക് കയറണം. നമ്മുടെ ടീം നമ്പർ 6 പ്ലേയേഴ്സ് ഡെക്സ്ട്രോയും പിള്ളേരും അവിടെ നിൽപ്പുണ്ട്. വൽക്കയറി, ഡെക്സ്ട്രോ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രേ ക്രേറ്റോസും നിൽപ്പുണ്ട്. അവിടെ എന്ത് ചെയ്യണമെന്നറിയാം. നമ്മുടെ XT സ്നൈപ്പർ വീടിന്റെ സൈഡിൽ നിൽപ്പുണ്ട്. എന്തായാലും അവിടെ ഫൈറ്റുകൾ നടക്കുന്നു, ഇവിടെയും ഫൈറ്റുകൾ നടക്കുന്നു, എല്ലായിടത്തും ഫൈറ്റുകൾ നടക്കുന്നു. ആരെ ഞാൻ ഇപ്പൊ നോക്കും? ടീം നമ്പർ 20 പ്ലേയേഴ്സിന്റെ അടുത്താണ് ഇപ്പൊ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നത്. യെസ്, ബ്ലാക്ക് ടീമിലെ പ്ലേയേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്തോ? ഇല്ല, 2 പ്ലേയേഴ്സ് അവിടെ നോക്കായി കിടക്കുന്നു. യെസ്, അവിടെ അടികളോട് അടികൾ. നമ്മുടെ മെക്കാവോ ഗ്രേസറിനെയും അവിടെ നോക്കാക്കിയിരിക്കുന്നു. നമ്മുടെ സ്കള്ള് മാത്രമേ ബാലൻസ് ഉള്ളൂ. യെസ്, സ്കള്ള് ഓപ്പണിൽ നിന്ന് അടിക്കുന്നു. നമ്മുടെ XT സ്നൈപ്പർ ഏജന്റ് മാർട്ടിനെ അവിടെ അടിച്ചിട്ടുണ്ട്. എന്റെ മോനെ, എന്തായാലും ബ്ലാക്ക് ടീമിലെ 3 പ്ലേയേഴ്സ് ഉണ്ട്. അവിടെ വീടിന് വെളിയിൽ ഇറങ്ങി വന്ന് അടിച്ചു, പക്ഷെ കണ്ടില്ല. നമ്മുടെ ബ്ലാക്ക് പ്രിൻസ് ബൈക്കിൽ കൂടെ വന്നു, അടിച്ചു, ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും സോണിലേക്ക് കയറിയേ പറ്റൂ. സോണിൽ അവിടെ KBM ക്ലാനിലെ പ്ലേയേഴ്സ് നോക്കായിക്കൊണ്ടിരിക്കുന്നു. KBM പങ്ക് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. KBM പങ്കിനെ അവിടെ നെമീസിസ് ഡ്രാഗ്സ് അടിച്ചിരിക്കുന്നു. ഇനി MDK മാത്രമേ ബാലൻസ് ഉള്ളൂ. MDK സോണിലേക്ക് കയറിയേ പറ്റൂ. എന്തായാലും ടീം നമ്പർ 3 പ്ലേയേഴ്സ് സോണിനാണ്, ടീം നമ്പർ 6 സോണിനാണ്. യെസ്, അവിടെ MDK അടി വരുന്നു. എന്തായാലും ആ ലൈഫ് അടിക്കുന്നതിന് മുമ്പ് തന്നെ MDK വീഴും. യെസ്, അവിടെ അടിച്ചിരിക്കുന്നു, പക്ഷെ യെസ്, ഡ്രാഗ്സ് ആണ്. MDKനെ ഫിനിഷ് ചെയ്ത് വിട്ട് ടീം നമ്പർ 6 പ്ലേയേഴ്സ് അവിടെ ടീം നമ്പർ 3 ഫ്രണ്ടിലേക്ക് റഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. എന്തായാലും ബ്ലാക്ക് ടീമിലെ പ്ലേയേഴ്സും അവിടെ നോക്കുകൾ വീണുകൊണ്ടിരിക്കുന്നു. ഇനി 3 ടീമും 9 പേരുമാണുള്ളത്. എന്തായാലും ടീം നമ്പർ 3 പ്ലേയേഴ്സ് സോണിനിൽ തന്നെയാണ്. അടുത്ത സോൺ വരെ അവർക്ക് സമയമുണ്ട്. നമ്മുടെ ടീം നമ്പർ 6 2 പ്ലേയേഴ്സ് മാത്രമേ ബാലൻസ് ഉള്ളൂ. നമ്മുടെ ക്രേറ്റോസ് ആൻഡ് ഡെക്സ്ട്രോ 2 പ്ലെയർ മാത്രമേ ബാലൻസ് ഉള്ളൂ. എന്തായാലും ടീം നമ്പർ 3 പ്ലേയേഴ്സ് സോറി ടീം നമ്പർ 9 പ്ലേയേഴ്സ് 3 പേര് ബാലൻസ് ഉണ്ട്. 3 vs 4 vs. യെസ്, അവിടെ ഡെക്സ്ട്രോ നമ്മുടെ ബാബേനെ അടിച്ചിരിക്കുന്നു. നമുക്ക് ഡെക്സ്ട്രോനെ നോക്കാം. ഡെക്സ്ട്രോ അവിടെ ബാബേനെ അടിച്ചിരിക്കുന്നു. നമ്മുടെ റോണിൻ ഡെക്സ്ട്രോനെ അടിച്ചിരിക്കുന്നു. എന്തായാലും ക്രേറ്റോസ് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. 1 vs 4 സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. യെസ്, നമ്മുടെ ഡ്രാക്സ് അവിടെ റഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. നമ്മുടെ യെസ് റോണിനാണ് അവിടെ റഷ് ചെയ്ത് കയറി വന്നത്. റോണിൻ കയറി വന്നു, അവിടെ അടിച്ചു, ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ബാബ അവിടെ നോക്കണം. ബാബേനെ അവിടെ റിവൈവ് ചെയ്തിട്ട് ടീം നമ്പർ 9 ഇപ്പൊ തന്നെ സോണിന്റെ സൈഡ് പിടിച്ചിട്ടുണ്ട്. കാരണം അടുത്ത സോൺ എന്ന് പറയുന്നത് വീടിന് വെളിയിലാന്ന് തോന്നുന്നു. ഇല്ല, വീട് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ടീം നമ്പർ 3 ഇന്ന് നല്ല രീതിയിലുള്ള സോണുകൾ ഇല്ല, സോൺ ഔട്ടിൽ തന്നെയാണ് ഉള്ളത്. യെസ്, സോൺ ഔട്ട് ഓപ്പണിലാണ് ഇന്നത്തെ ഫൈറ്റ് നടക്കാൻ പോകുന്നത്. എന്തായാലും ബ്ലാക്കിലെ ടീമിലെ ബ്ലാക്ക് അവിടെ ആദ്യം തന്നെ ഡ്രോപ്പിന്റെ ബൈക്കിൽ കയറി. ഓ, ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു തോന്നുന്നു. എന്തായാലും 3 പേരും ഒരുമിച്ച് നിൽപ്പുണ്ട്. ഒരൊറ്റ നേട് വീണാ 3 പേരും അവിടെ തീരും. ഒരു മരത്തിന്റെ കവറിലാണ് 3 പേരും നിൽക്കുന്നത്. എന്തായാലും സോൺ ഇന്നിൽ തന്നെയാണ് ആ മരം നിൽക്കുന്നത്, അതുകൊണ്ടൊരു പ്രോബ്ലം ഇല്ല. എന്തായാലും ടീം നമ്പർ 3 3 vs 4 സിറ്റുവേഷൻ. 2 ടീമും 7 പേരും മാത്രമാണ് ഈ ബാലൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് നോക്കാം എന്താകും സിറ്റുവേഷൻ എന്നുള്ളത്. നമുക്ക് നോക്കാം ആര് ചിക്കൻ അടിക്കും. ടീം നമ്പർ 3 അടിക്കുമോ, ടീം നമ്പർ 9 അടിക്കുമോ, ബ്ലാക്ക് വാസസ് നെമീസിസ് ക്ലാൻ. എന്തായാലും നമ്മുടെ റോണിന് അവിടെ ബിൽഡിങ്ങിന്റെ മണ്ടേ കയറി നിൽപ്പുണ്ട്. യെസ്, അവിടെ സോൺ ഷാട്ടുണ്ട്. ടീം നമ്പർ 3 പ്ലേയേഴ്സ് സോൺ ഇന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആദ്യം തന്നെ വന്ന് മരത്തിന്റെ കവർ പിടിച്ചിട്ടുണ്ട്. യെസ്, അവിടെ അടി വരുന്നു. നമ്മുടെ കയറി വന്ന നമ്മുടെ കൊടും ഭീകരനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. നമ്മുടെ ബ്ലാക്ക് നമ്മുടെ റോണിന് അവിടെ പാമ്പായിട്ട് കിടന്നടിക്കുന്നുണ്ട്. 2 ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള അടികൾ നടത്തുന്നു. യെസ്, ടീം നമ്പർ 9 അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടീം നമ്പർ 3 ഇപ്പോൾ സോൺ ഉള്ളത്. എന്തായാലും മരത്തിന്റെ കവറിൽ നിന്ന് പുറത്തു വന്നു. 2 നോക്ക് നമ്മുടെ ബ്ലാക്ക് പ്രിൻസ് മാത്രമേ ബാലൻസ് ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ബ്ലാക്ക് പ്രിൻസിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. യെസ്, ഇവിടെ റിവൈവ് നടക്കുന്നു, അവിടെ റിവൈവ് നടക്കുന്നു. ബാബേനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. ബാബെ അവിടെ കവറിലാണുള്ളത്. എന്തായാലും ബാബേനെ എടുക്കാൻ പോവുക നടക്കുകയല്ല, കാരണം സോണിലേക്ക് കയറുന്നു തോന്നുന്നു. യെസ്, ടീം നമ്പർ 3 തന്നെയാണ് സോണിനുള്ളത്. ടീം നമ്പർ 9 പ്ലേയേഴ്സ് സോണിലേക്ക് കയറി വരണം. ഇനി വെറും 15 സെക്കൻഡുകൾ മാത്രമേ ബാലൻസ് ഉള്ളൂ. എന്തായാലും അവിടെ ഒരു സ്മോക്ക് ആണോ നെയ്ഡ് ആണോ എന്ന് അറിയത്തില്ല. യെസ്, അവിടെ ഒരു OP നെയ്ഡ് എന്ന് പറഞ്ഞാൽ പോരാ, OP നെയ്ഡ്. കൊടുംഭീകരനെ അവിടെ പിന്നെ നോക്കാക്കിയിരിക്കുന്നു. ബാബേനെ അവിടെ നോക്കായി കിടപ്പുണ്ട്. ബാബെ അവിടെ എഴുന്നേഴ് കയറിയിട്ടുണ്ട്. എന്തായാലും അവിടെ 2 നോക്കുകൾ മരത്തിന് വായിക്കിൽ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ റോണിന് ഇവിടെ പാമ്പായിട്ട് കിടക്കുന്നു. ഡ്രാക്സിന് അവിടെ ലൈഫ് ഇല്ല.
സ്മോക്കുകൾ കൊണ്ട് അവിടെ ഒരു മതിൽ പണിതേക്കുന്നു. എന്തായാലും ബ്ലാക്ക് ടീമിലെ രണ്ട് പ്ലെയേഴ്സ് അവിടെ നോക്കായിരിക്കുന്നു. ഇത് ഒരൊറ്റ പ്ലെയർ മാത്രമേ ബാലൻസ് ഉള്ളൂ. യെസ്, അവിടെ ബ്ലാക്ക് പ്രിൻസ് അവിടെ റഷ് ചെയ്ത് കയറി വന്നു. ബ്ലാക്ക് പ്രിൻസിനെ അവിടെ നമ്മുടെ റോണിൻ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ചിക്കൻ അടിച്ചിരിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ ടീം നമ്പർ ത്രീയിലെ പ്ലേഴ്സ് തന്നെയാണ്. നമ്മുടെ നെമീസിസ് റോണിനും ഡ്രാക്സും പിള്ളേരുമാണ് ഇന്നത്തെ ചിക്കൻ അടിച്ചിരിക്കുന്ന. 10 കിലോമീറ്റർ അവർ ചിക്കൻ അടിച്ചിരിക്കുന്നത്. റോണിൻ 6 കിലോമായി നിൽക്കുന്നു, ഡ്രാക്സും 4 കിലോമായി നിൽക്കുന്നു, കൊടുംഭീകരൻ 0 കിലോമായി നിൽക്കുന്നു, ബാബ 0 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 2 എന്ന ബ്ലാക്ക് ടീമിലെ പ്ലേഴ്സ് ആണ്. ടോട്ടൽ 5 കിലോ ആണ് എടുത്തത്. ബ്ലാക്ക് 2 കിൽ, ബ്ലാക്ക് പ്രിൻസ് 1 കിൽ, ബ്ലാക്ക് ഡോപ്പ് 0 കിൽ, ബ്ലാക്ക് പ്രോ 2 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 3 വന്നത് നമ്മുടെ ഡെക്സ്ട്രോയും പിള്ളേരുമാണ്. 3 കിലോ ആണ് അവരെടുത്തിരിക്കുന്നത്. ഡി എസ് ഡെക്സ്ട്രോ 2 കിലോമായി നിൽക്കുന്നു, വെൽക്കേറി 1 കിലോമായി നിൽക്കുന്നു, ക്രേറ്റോസ് 0 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 4 വന്നത് നമ്മുടെ കെ ബി എം ക്ലാനിലെ പ്ലേഴ്സ് ആണ്. 9 കിലോ എടുത്താണ് അവർ ടോപ്പ് 4 വന്ന. കെ ബി എം ജാങ്കോ 1 കിലോമായി നിൽക്കുന്നു, കെ ബി എം പങ്സ് 3 കിലോമായി നിൽക്കുന്നു, കെ ബി എം ആർ ഇസഡ് 1 കിലോമായി നിൽക്കുന്നു, കെ ബി എം എം ഡി കെ 4 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 5 വന്ന് എക്സ് ടി ക്ലാനിലെ പ്ലേഴ്സ് ആണ്. അവർ ടോട്ടൽ 4 കിലോകളാണ് എടുത്തത്. എക്സ് ടി വൈപ്പർ 2 കിലോമായി നിൽക്കുന്നു, എക്സ് ടി എറർ 1 കിലോമായി നിൽക്കുന്നു, എക്സ് ടി സ്നൈപ്പർ 1 കിലോമായി നിൽക്കുന്നു, എക്സ് ടി അൻസിൽ 0 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 6 വന്ന് മെക്കാവോ ക്ലാനിലെ പ്ലേഴ്സ് ആണ്. അവർ ടോട്ടല് 8 കിലോ ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മെക്കാവോ അസാസിൻ 4 കിലോ എടുത്തിരിക്കുന്നു. സ്കൾ 1 കിൽ, ജനോസ് 1 കിലോമായി നിൽക്കുന്നു, ഗ്രേസ് ഗ്രേസർ 2 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 7 വന്ന മിസ്റ്റർ ആൽബിൻ, ഏജന്റ് മാർട്ടിൻ, ഏജന്റ് ആൽബിൻ ആണ്. അവർ ടോട്ടൽ 4 കിലോ ആണ് എടുത്തത്. ഏജന്റ് ആൽബിൻ 2 കിലോമായി നിൽക്കുന്നു, മിസ്റ്റർ എബിൻ 0 കിലോമായി നിൽക്കുന്നു, ഏജന്റ് മാർട്ടിൻ 2 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 2 വന്നത് നമ്മുടെ രവിയും പിള്ളേരുമാണ്. 0 കിലോ എടുത്താണ് അവർ ടോപ്പ് 8 വന്നത്. ടോപ്പ് 9 വന്നത് നമ്മുടെ ഡെഡ് പൂളും പിള്ളേരുമാണ്. അവർ 0 കിലോയിലാണ് നിൽക്കുന്നത്. ടോപ്പ് 10 വന്നത് എക്സ് ടി പിള്ള ക്ലാനിലെ പ്ലേയേഴ്സ് ആണ്. എക്സ് ടി സൈക്കോ മാത്രമേ 1 കില്ല് എടുത്തിട്ടുള്ളൂ, വേറെ ആരും തന്നെ കില്ല് എടുത്തിട്ടില്ല. പിന്നെ പറയത്തക്ക വലിയ കില്ലുകളൊന്നും ആരും എടുത്തില്ല. ടോപ്പ് 11 വന്ന നമ്മുടെ സുദീപ് 2 കില്ല് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് 13 വന്ന ബി ടി കെ അശ്വിൻ 2 കില്ല് എടുത്തിട്ടുണ്ട്. ടോപ്പ് 15 വന്ന നമ്മുടെ അബി 3 കില്ല് എടുത്തിട്ടുണ്ട്. ടോപ്പ് 16 വന്ന എക്സ് ടി ആൽഫ 2 കില്ല് എടുത്തിട്ടുണ്ട്. ടോപ്പ് 17 വന്ന എക്സ്ട്രീം ബോൺഫയർ 2 കിലോ എടുത്തു. ടോപ്പ് 18 വന്ന ടി എക്സ് 4 ഇ കെ, നമ്മുടെ സുജിത്ത് ഗോപുവിന്റെ പിള്ളേരിലെ കൂട്ടത്തിലുള്ള ടി എക്സ് 4 ഇ കെ 3 കിലോ എടുത്തിട്ടുണ്ട്. വേറെ ആരും തന്നെ വലിയ രീതിയിലുള്ള കില്ലുകളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ മാച്ച് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ലൈവ് കാണാൻ കയറി വന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അപ്പൊ നമ്മുടെ ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അടുത്ത റൂം ഉടൻ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ടൂർണമെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ഒരു ഫണ്ണി ഒരു നോർമൽ എന്താണോ ഇതിന് പറയുക, പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അടുത്ത ലൈവിൽ ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണോ അത് ഞാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ബൈ.